എടുക്കാനുള്ള എൻട്രിയെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു അങ്ങനെ ഒരു എൻട്രി വേണ്ട എന്നുള്ള താല്പര്യം തന്നെയാണ് അപ്പോഴും എപ്പോഴും ഉള്ളത്. കാരണം മോൾക്ക് ഇങ്ങനൊരു സിനിമയിലേക്ക് വരുവാനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നോ ആഗ്രഹമില്ലാത്തൊരാളാണ്. ആളുടെ ഒരു അംബീഷൻ വേറെയാണ്. ആളിപ്പോൾ ഇപ്പോൾ സയൻസ് എടുത്ത് ഇപ്പോൾ പ്ലസ് വണ്ണിലാണ്. ഒരു മെഡിസിനൊക്കെ തന്നെയാണ് ആളുടെ താല്പര്യം. അപ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചൊരു സംഭവമാണ്, കാര്യമാണ്. എൻ്റെ റൈറ്റർ ദിനേഷ് നീലകണ്ഠൻ, അദ്ദേഹം എന്നെ വളരെ വർഷങ്ങളുടെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇതുപോലെ ഒരു പ്രൊഫൈല് കണ്ടപ്പോൾ, മോളുടെ പ്രൊഫൈല് ഞാൻ ഫാമിലിയിൽ കണ്ടപ്പോൾ അങ്ങനെ പുള്ളി ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് മോളാവാ സമയത്ത് സിക്സ്ത്തിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആപ്റ്റാണെന്ന്, നെഹ്റിനെ പോലുള്ളൊരു കുട്ടിയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രൂപമുള്ള ഒരാളാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് താല്പര്യം? നമ്മൾ ഒട്ടും താല്പര്യത്തോടെ അല്ല സംസാരിച്ചത്. പിന്നെ പുള്ളി ഒരു ദിവസം കഥ കേൾക്കാൻ വേണ്ടി പറഞ്ഞു, കഥ കേട്ട് നമുക്കൊന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോൾ, നോർമലി നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫീൽഡിലാണ് ഞാനും ഇപ്പോൾ വൈഫൊക്കെ, നമുക്ക് സിനിമ എന്താണെന്ന് അറിയാവുന്നതാണ്. സിനിമയിൽ നമ്മളൊരു ഒരു ആക്ടർ നിലയ്ക്ക്, ഒരു ആക്ട്രസ് നിലയ്ക്കൊക്കെ നമ്മൾ അഭിനയിച്ച് ഒരുപാട് വേഷങ്ങൾ, കമേഴ്ഷ്യൽ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. വളരെ റയറായിട്ടാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവയർനെസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആളിനും ചെയ്ത് അങ്ങനെ ഒരു സിനിമ അങ്ങോട്ട് തീരും. അപ്പം അതുകൊണ്ട് നമ്മുടെ കരിയറിൽ നല്ലൊരു വർക്ക് എപ്പോഴെങ്കിലും, ഇനി നമ്മൾ സിനിമയിൽ വീണ്ടും അഭിനയിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു വർക്ക്, ഒപ്പം തന്നെ നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരവസരം. രണ്ടാമത് ഒരു സമൂഹത്തിനുള്ള പ്രതിബദ്ധത, നമ്മളെല്ലാ ഏത് പ്രൊഫഷനിൽ നിന്നാലും ഓരോ വ്യക്തികളിലും ഉണ്ടാകേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ സമയങ്ങളിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു ഹെവി ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് മോളത് ചെയ്യുക? വേറെ മോള് പൊതുവെ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് പറയാം. പിന്നെ ദിനേഷ് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചു. വൈഫൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് മോൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവൾക്കും സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ നമ്മളിതൊക്കെ പറഞ്ഞാലും പഠിപ്പെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സ്കൂളാണ് വിദ്യോദയ തേവക്കൽ. അപ്പോൾ ടീച്ചേഴ്സാണെങ്കിലും മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ മോൾക്ക് അവിടെ ആ സ്കൂളിലൊക്കെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ഇവൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇത് ഈ ഒരു വർക്ക് കുഴപ്പമില്ല നമ്മുടെയൊക്കെ, പക്ഷേ പഠിത്തം മാറ്റി വെച്ചുകൊണ്ടോ ക്ലാസ്സുകൾ കട്ട് ചെയ്തുകൊണ്ടൊന്നുള്ള പരിപാടി നടക്കില്ല. പിന്നെ എക്സാമിൻ്റെ ഏകദേശം ടൈമാണ്. അപ്പോൾ അത് നയൻത്തായി. ഇപ്പോൾ നിലവിൽ നമ്മളത് നേരത്തെ പറഞ്ഞു വെച്ചെങ്കിലും പിന്നീട് ഒൻപതാം ക്ലാസ്സിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ എക്സാം കഴിഞ്ഞ് ടെൻത്ത് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കി എന്തായാലും വെക്കേഷൻ സമയത്താണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നൊരു കാര്യം ദിനേഷോട് പറഞ്ഞു. പിന്നെ ജയ് ജിതിൻ പ്രകാശ് എൻ്റെ ഡയറക്ടർ വന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ചു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ മോളാണെങ്കിൽ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് പഠിച്ചു, മനസ്സിലാക്കി. അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ചെയ്തൊരു വർക്കാണ്. നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, നവാസിൻ്റെയും രൈനയുടെ മകൾ എൻട്രി ആവുന്നു സിനിമാ രംഗത്തേക്ക്, അഭിനയ രംഗത്തേക്ക് എന്ന് പറയുന്ന പോലെ ഒരു വരവിന് വേണ്ടിയോ ഒന്നും സംഭവിച്ചതല്ല, അല്ലെങ്കിൽ മോളെ പരിചയപ്പെടുത്തിയതുമല്ല. ഇതിങ്ങനെ ഒരു സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് മോളുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഭയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ വാപ്പാക്കും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ വാപ്പമ്മയും അവരെന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് പറ്റുമോ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കും, ഞാൻ ചെയ്യുന്നു അങ്ങനെ. അല്ല, ഞാനതിൽ ഇവർ കുട്ടികളായതുകൊണ്ട് ഞാനൊക്കെ ഇപ്പോൾ എനിക്കൊരു 15 ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഫീൽഡിൽ വന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഞാൻ ക്യാരക്ടർ ചെയ്യുമ്പോഴും എനിക്കൊരു സെൻഡി സീനൊക്കെ എല്ലാ സ്ഥലവും എനിക്ക് സ്റ്റാർട്ടിങ് സെൻഡി ആയിരിക്കും വരാം. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് പോലും ആ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ ഏജും കുറവായിരുന്നു ആ സമയത്ത്, പക്ഷെ അപ്പോഴും ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എല്ലാ കുട്ടികളും കരയാൻ പറയുന്നു അല്ലെ, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അത് മോളോട് ആ ക്യാരക്ടറിൻ്റെ മൂഡ് അല്ലെങ്കിൽ അതെന്താണ് ആ ഒരു സിറ്റുവേഷനിൽ ഒരു കുഞ്ഞ് വന്നാലുള്ള ഒരു അവസ്ഥ അതെല്ലാം കറക്റ്റായിട്ട് വന്നാലേ പെർഫോം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ മോളോട് പറയും എപ്പോഴും. അപ്പോൾ നമുക്കതെല്ലാം വരാതെ നമ്മൾ പെർഫോം ചെയ്താൽ ബ്ലാങ്ക് ആയിരിക്കും, ഫേസിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പോയി ആ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി കുട്ടിയായ കൊണ്ടിട്ട്
അവൾക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം വലിയൊരാളാണെങ്കിൽ അതൊന്നും വേണ്ട, കാര്യം ഇത് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണെന്നൊക്കെ അറിയാൻ പറ്റും. മോൾക്കത് അറിയണമെന്നുണ്ടാവില്ല എന്ന് വെച്ച് ഞാനത് ഒന്നുകൂടി പറയും, ഇന്നതാണ് ക്യാരക്ടർ, ഇതിന് മുമ്പത്തെ സീൻ ഇതാണ്, അങ്ങനെയൊക്കെയേ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ ആള് ഭയങ്കര പെട്ടെന്ന് നെർവസ് ആണ്, സെൻറ്റിയാണ് ആള്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ പറഞ്ഞു കൊടുത്ത ആൾക്ക് പിന്നെ ഗ്ലിസറിന് ഇടുമ്പോഴും മോള് പറയും എനിക്ക് ഗ്ലിസറിന് ഇട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും വരുന്നില്ല. അപ്പോൾ അത് വേണ്ട, അത് വേണ്ടെങ്കിൽ മോൾക്ക് അത് വരുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവളത് എപ്പോഴും കരയുമ്പോൾ തനിയാണ് കരഞ്ഞിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ നിന്ന് ഞാനും കരയും, കാര്യം മോള് ഗ്ലിസറിന് ഇട്ടിട്ടല്ല കരയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും, അയ്യോ അവള് പെർഫോം ചെയ്യാണ്, അങ്ങനെയല്ല, അവൾ നാച്ചുറലായിട്ടാണ് എല്ലാ സീനും ചെയ്തിരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ക്രൈം ഒക്കെ നോക്കുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം ഈ കുട്ടികളുടെയൊക്കെ ക്രൈം നോക്കുന്ന ഒരു ആളിതുപോലെ പ്രമുഖ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, മോള് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അവൾ കണ്ടിട്ടില്ല എന്ന്. ആ പക്ഷെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്ന കുട്ടികൾ ഇങ്ങനെയാണ്, അവരുടെ ഫീൽ ഇതാണ്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാര്യം മോളോട് പറഞ്ഞപ്പോൾ മോളുടെ അടുത്ത് പറഞ്ഞത് മോൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മോൾ അതെങ്ങനെ ചെയ്യും, ആ സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കുക, അപ്പോൾ മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് മോൾ അത് ചെയ്തത്. അത് നമുക്കും അറിയില്ല അവർ ഇത് കറക്റ്റാണോ ചെയ്യുന്നത്, ഞാനും കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ ഇതിന് മുൻപ്. അപ്പോൾ ആ ചൈൽഡ് ലൈൻ ഡയറക്ടർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ മൂഡാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാര്യം നമ്മൾ കണ്ടിട്ടില്ല, മോള് കണ്ടിട്ടില്ല, പക്ഷെ അത് അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിനകത്തൊരു ഡയറക്ടർ റൈറ്റർ എന്നുള്ള സംഭവമൊക്കെ മാറ്റി വെച്ചിട്ട് അവർ മോളുടെ കൂടെ തന്നെ വേറെ കൊച്ചും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈ കുട്ടികളുടെ മൈൻഡ് ഇതായതുകൊണ്ട് നമ്മളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് പല കാര്യങ്ങളും, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരെ ഒന്ന് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ടീം വർക്കായിരുന്നു ഈ കുക്കുവിൻ്റെ സെറ്റിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഭയങ്കര സഹായകമായിട്ടുണ്ട്, മോൾക്കും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവർ അല്ല, നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എപ്പോഴെങ്കിലും ഇവർക്ക് ഇങ്ങനെയുള്ളൊരു കലയുണ്ടോ, അല്ലെങ്കിൽ ഇവരെങ്ങനെ പെർഫോം ചെയ്താൽ എന്തായിരിക്കും, അല്ലെ എപ്പോഴെങ്കിലും ഇവർക്ക് അങ്ങനെ സംഭവത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും അല്ലെ ആഗ്രഹങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ നമുക്ക് കിടക്കാം. കാരണം വെച്ചാൽ പഠിപ്പാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രൊഫഷനാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതായിക്കോട്ടെ. കാരണം ഇപ്പോൾ എല്ലാ ആളുകളുടെ മക്കളും, എല്ലാ കലാകാരന്മാരുടെ മക്കളും കലാകാരന്മാരല്ലല്ലോ, കലാകാരികളുമല്ല, അവരൊക്കെ അവർ ഡിസൈഡ് ചെയ്ത് പോയിരിക്കണം. ഒരു കുറേ നാൾ കഴിയുമ്പോൾ അവർ തീരുമാനം എനിക്ക് ഇതല്ല, എനിക്കിതാണ് താല്പര്യം, ഓരോ ഇഷ്ടത്തിനാണ്. അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മോൾക്ക് ചെറുപ്പം മുതലേ അവൾക്കൊരു ആഗ്രഹമുണ്ട്, അവൾക്ക് വേറെ മറ്റൊരു പ്രൊഫഷനിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആകണമെന്നുള്ള ചിന്തയിലും ആ ഒരു എയിമിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും എന്തെങ്കിലും കലാപരമായിട്ടുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളോ അതല്ലാതെ ഉണ്ടോ എന്നുള്ളതിനൊക്കെ അത് പ്രൂവ് ചെയ്യുന്ന ഒരു വർക്കും കൂടിയാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ വേറൊന്നും ചെയ്യണമെന്നില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതൊരു ഒരു ഒരു അവരിലുള്ള ഒരു കാലിബർ എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ കുറേ ഒരു ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറേ സമ്പാദിക്കാൻ വേണ്ടിയോ ഒരു ആർട്ടിസ്റ്റായിട്ട് മാറാം, അത് പ്രൊഫഷനാണ്, പ്രൊഫഷനെ ഡിസൈഡ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മൾ നന്മയുള്ള ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ആകിങ്ങനെ ഈ ഒരുപാട് പേരുടെ ഇടയിലൊന്നും വന്നിരിക്കുക ഭയങ്കര അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ഒരു ഫംഗ്ഷന് പോയാലും ആൾ വരില്ല, ഇപ്പോഴും ഒരു ബുക്കൊക്കെ എടുത്തിട്ടായിരിക്കും, വരുമ്പോഴും കയ്യിൽ ബുക്കൊക്കെയാണ്, അങ്ങനെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഫസ്റ്റ് പെർഫോം ചെയ്യുമ്പോഴും. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ എനിക്കിത് പറ്റില്ല, മതി പോവാ എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ എനിക്ക് തന്നേനെ. കാര്യം അങ്ങനെ പെട്ടെന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്ന ആളാണ്, കാര്യം ഇല്ല എനിക്ക് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് അങ്ങനെ ചിലപ്പോൾ തീരുമാനമൊക്കെ എടുക്കുന്ന. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവരെന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക്, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് അവളൊന്ന് മാച്ചാവണവരെ എനിക്ക് അത് തന്നെയായിരുന്നു ടെൻഷൻ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് മോള് ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫീലൊന്നും എനിക്ക് അതുകൊണ്ട് അങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റിയിരുന്നില്ല. കാര്യം മോളുടെ അവസ്ഥ അറിയാവുന്ന കൊണ്ടിട്ട് എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇട്ട് പോരാല്ലേ, അല്ല നമ്മളില്ലെങ്കിൽ എന്തായാലും ലഹറിന് ഇട്ട് പോരും. കാരണം വെച്ചാൽ അതിൻ്റെ ചില ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല, നമ്മളിതിനകത്ത് മുമ്പ് ഒരു കാര്യങ്ങളോ വർക്കോ ലൊക്കേഷനിൽ പോയി നിൽക്കലോ ഒന്നും അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. പിന്നെ ആളുടെ ഒരു ആഗ്രഹവും ഇതൊന്നും അല്ലാത്തതുകൊണ്ട്
പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലൊക്കെ ഡ്രാമയൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളത് അത് ആ ഇഷ്ടം തന്നെയാണ് നമ്മളെല്ലാവരും അതിലേക്ക് അടുപ്പിച്ചത്. ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ സബ്ജക്റ്റിൽ അതെ ആ മെസ്സേജിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി തന്നെയാണ് എല്ലാവരും ഇതിനകത്ത് വന്നിട്ടുള്ളത്. ആദ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, സ്കൂളിലൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയാതിരുന്നത്, ഇപ്പം എൻ്റെ അടുത്ത് പോലും അറിയാം, ആരുടെ അടുത്തും പറയണ്ട, അങ്ങനെ ഒളിച്ചു വെച്ചിട്ടായിരുന്നു. ലാസ്റ്റ് ടൈമിലാണ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അത് ഒരു കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്ക് മുൻപാണ് നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് പോലും അറിയണത്. കാരണം സിനിമ യാഥാർത്ഥ്യമാകുന്ന എപ്പോഴും സ്ക്രീനിൽ വരുമ്പോഴാണ്, അതിന് മുമ്പ് പലതും സംഭവിക്കാം. കാരണം ഇപ്പോഴത്തെ സിനിമ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മുകളിങ്ങനെ ഒരു ലീഡ് ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആദ്യ ഒരു പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അത്തരം കാര്യങ്ങളും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇത് എന്തായാലും വരുമ്പോൾ എന്ന ആളുകൾക്ക് എന്തായാലും എത്തുമല്ലോ, ആ സമയത്ത് മതി എന്നുള്ള തീരുമാനം. അതുകൊണ്ട് പലർക്കും അറിയില്ലായിരുന്നു മുകളിങ്ങനെ സിനിമയിൽ അഭിനയിച്ച കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ ഈ റീസെൻ്റിലാണ് എല്ലാവരും അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി വരുമ്പോഴാണ് ആളുകൾ അറിയുന്നത് പ്രൈമറിയസ്. സിനിമ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തിയേറ്ററിൽ കാണേണ്ടത് തന്നെയാണ്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് പോലും തിയേറ്ററിൽ നിൽക്കാതെ പോകുന്ന സിനിമകളുണ്ട്. ക്വാളിറ്റി കൊണ്ട് ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ടുള്ള വർക്ക് ചെയ്ത് കോടികൾ മുടക്കിയിട്ടുള്ള സിനിമകൾ ഒരു പക്ഷേ ആളുകൾ ദിവസങ്ങളോളം കാണുകയും അതല്ലെങ്കിൽ അതിനുള്ള കളക്ഷൻ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ്. അവർ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് എങ്ങനെ എന്ത് കാണാം, അത് ഏത് കാര്യത്തിലും അങ്ങനൊരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കൊറോണ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ലിമിറ്റേഷൻസ് ഒരുപാടാണ്. അപ്പോൾ സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണം. പക്ഷേ പ്രീം റിലീസ് പോലുള്ള അത്തരം മാധ്യമങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇത്തരമുള്ള ചെറിയ സിനിമകൾ അത് വലിയ ഒരു ഭയങ്കര ബഡ്ജറ്റല്ലാത്ത സിനിമകളോ അത് നന്മയുള്ള ചില ചിത്രങ്ങളോ ഒക്കെ വരുമ്പോൾ തിയേറ്റർ പോലും കാണാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ ഒരു വലിയ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പ്രൈം റീൽസും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ മീഡിയാസും. അപ്പോൾ തീർച്ചയായിട്ടും അതും എല്ലാം വേണം. എല്ലാ ആളുകളിലേക്ക് ഇപ്പോൾ എല്ലാവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും റീച്ചാവണം. പ്രൊഡ്യൂസറും ഡയറക്ടറും റൈറ്ററൊക്കെ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ അവരുടെ ഒരു പ്രോജക്റ്റ് ആളുകൾക്ക് ഒരുപാട് എത്തണം, ഇത് ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ വിലയിരുത്തണം, അതിനുള്ള അഭിപ്രായങ്ങൾ കിട്ടണം, വീണ്ടും സിനിമകൾ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് നിർബന്ധമായിട്ട് നടന്നേ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഹെൽപ്ഫുള്ളാണ് ഈ പ്രൈം റീൽസ് പോലെയുള്ള പ്ലാറ്റ്ഫോം. പൊതുവെ എനിക്കെല്ലാം ഇഷ്ടമാണ്, കാരണം കോമഡി ആയതുകൊണ്ട് നന്നായി എൻജോയ് ചെയ്യും. ഞാൻ സീരിയസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കോമഡി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് എപ്പോഴും സീരിയസ് ഈസി ആയിരിക്കും. ആ പക്ഷേ മോളിൽ ഭയങ്കര എന്താ പറയുക, എല്ലാ തമാശകളും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. ആളുടെ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും ചെറിയ ചെറിയ തമാശകളൊക്കെ നമ്മളല്ലാതെ ലൈഫിൽ നമ്മൾ പറഞ്ഞ ചില തമാശകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇവളുടെ പ്രായത്തിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ കത്തി എടുത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള ചില തമാശകൾ വീട്ടിലൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇലവൻത്തിൽ CBSEയുടെ കോമ്പറ്റീഷനിൽ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഫസ്റ്റ് പ്രൈസ് തന്നെ. പക്ഷേ അപ്പം മോള് വേണമെന്നുവെച്ചാൽ സീരിയസ് ആയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ കോമഡി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കാര്യം. അവർക്കാണ് കോമഡി അത് രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ അങ്ങനെയുള്ളവർക്കേ പറ്റുള്ളൂ എന്ന്. സ്റ്റാൻഡപ്പ് കോമഡി ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പലവരും ഒക്കെ ഇൻ്റർവ്യൂ ഞാനും വൺ മനുഷ്യ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ സ്കൂൾ തലങ്ങളിൽ അങ്ങനെ കോമ്പറ്റീഷൻ വരുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആളത് ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, ആൾ ചെയ്തു, ഫസ്റ്റ് കിട്ടിയ ഒരു സംഭവം.